നമസ്കാരം. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഫണ്ട് തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങളുടെ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. ഇതിപ്പോ ഏതെങ്കിലും ചോട്ട അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരുടെ ഒന്നുമല്ല, സാക്ഷാൽ KPCC പ്രസിഡന്റ് ഗിർ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സംഗീശന്റെയും ഒരു ഓഡിയോ സംഭാഷണം പുറത്ത് പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ 137 വാർഷികത്തോടനുബന്ധിച്ചുള്ള 137 രൂപ ചലഞ്ച്, ആ ചലഞ്ചിൽ വെട്ടിത്തിന്നതിനെ സംബന്ധിച്ചും 138 ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ചുള്ള തൊട്ടടുത്ത വർഷത്തെ ചലഞ്ച് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് പഴയ ഫണ്ടിന്റെ, ഏത് 137 ചലഞ്ചിന്റെ കണക്ക് ചോദിക്കുകയാണ്. എന്ത് ചെയ്തു ഫണ്ട്? കാര്യം കൃത്യമായിട്ട് സതീശന് വരവ് നിന്നപ്പോ സതീശൻ സുധാകരനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഫണ്ടിന്റെ കണക്ക് എവിടെ? ആ ഓഡിയോ ആണ് ഇപ്പോൾ ചോർന്ന് പുറത്തേക്ക് പ്രചരിക്കുന്നത്. ആകെ തുകയിൽ നിന്ന് അധികം തുക അടച്ചിട്ടുണ്ടെങ്കിൽ അത് പേപ്പർ മെമ്പർഷിപ്പിൽ വരവ് ചേർക്കും അല്ലെ? വരവ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല അല്ല പ്രസിഡന്റ്, അതല്ല ഇതിപ്പോ ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം ഉണ്ടാവണ്ടേ, നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞത്. ഇപ്പൊ അതിപ്പോ മറ്റേ ട്രഷറ് പൈസ എടുക്കുന്നുണ്ടോ എന്നാണ് ആരെങ്കിലും പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ, അല്ല അങ്ങനെ ഒരു ആക്ഷേപമില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് പൈസ വരുന്നതിന്റെ കൃത്യമായ കണക്കെടുത്ത മീറ്റിംഗിൽ വെക്കണം. അത് വെക്കാം, 12 മീറ്റിംഗിൽ വെക്കാം. ഇതിപ്പോ എല്ലാ GCC പ്രസിഡന്റുമാരും മൊത്തം നമ്മളോടെ GCC വന്ന മൊത്തം വരുമാനവും ചെലവും വരവ് ചെലവ് കണക്ക് 12 വെച്ചിട്ട് മീറ്റിംഗിൽ വെക്കാം. അല്ല ഇപ്പൊ ഇതിപ്പോ എത്ര രൂപ കിട്ടി? ഇത് മറ്റേ 137 എത്ര രൂപ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ടോട്ടല്? അങ്ങനെ പറയരുത്, അങ്ങനെയല്ല ട്രഷറി പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ സ്പെസിഫിക്ക് ആണ്. 137 നമുക്ക് എത്ര രൂപ കിട്ടി? നിങ്ങൾക്ക് ഇതുവരെ കണക്കില്ലെങ്കിൽ സോറി, നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു, 4,80,000 രൂപ എനിക്ക്, ഞാൻ പെട്ടെന്ന് മനസ്സിൽ കണക്കാക്കി പറഞ്ഞതാ ഈ ഫിഗർ. 4,80,000 അപ്പൊ 12 വളരെ കറക്റ്റ്. മറ്റേ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയിലാ? അതിന്റെ കണക്ക് എടുത്തിട്ടില്ല, കയ്യിലുണ്ട്, ഇന്ന് എടുത്തിട്ടില്ല. അത് 12 തരാം. അല്ല ഇതിപ്പോടെ ഇങ്ങനെ കണക്ക് പറയേണ്ടി വരും എന്ന് കരുതിയിട്ടല്ലോ. അത് അടുത്ത മീറ്റിംഗിൽ വെക്കാം. മൊത്തം നിഗമനങ്ങളുടെ വരവ് ബാങ്ക് വഴിയാണ്, എല്ലാം ബാങ്ക് വഴിയാണ്. എന്റെ KPCC പ്രസിഡന്റ് ഇത് വരവ് ചെലവ് കണക്കിന്റെ അല്ല പ്രശ്നം. നമ്മൾ വീണ്ടും 138 കൊണ്ടുവരിക. ആ 138 കൊണ്ടുവരുമ്പോ കുറെ പേര് പറഞ്ഞു ഞങ്ങൾ ഇത്രയും രൂപ അയച്ചു, KPCC വരണം, അത് വെറുതെ പറയുന്നതാണ്, അത്ര പൈസ അയച്ചിട്ടില്ല. ഈ DCC പ്രസിഡന്റുമാര് 14 പേരും കൂടി പറയുന്ന പൈസ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അത്രയും പൈസ KPCC വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്ന് ഇവിടെ ഇപ്പൊ കണക്ക് ഇങ്ങനെ പറയേണ്ടി വരും എന്ന് കരുതിയിട്ടല്ല അദ്ദേഹം വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അദ്ദേഹത്തിന് അത് അതിന്റെ എല്ലാ കറക്റ്റ് കണക്ക് നിങ്ങൾ DCC പ്രസിഡന്റുമാര് പറയുന്ന ഫിഗർ അടക്കമുള്ള പൈസയുടെ കണക്ക്, ഒരു കണക്കും പറയണ്ട ഒന്നും പറയണ്ട. പക്ഷെ 138 നടത്തുമ്പോ ഈ കൺഫ്യൂഷൻ ഇല്ലായിരുന്നോ? അത് ഒരാളെയും അങ്ങനെ പൈസ പറഞ്ഞത് നടത്തുമ്പോ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക്കാണ് നടത്തിയാൽ മതി. ഒരു കണക്കം വെക്കണമെന്നില്ല, ഒരു കണക്കം വെക്കില്ല. നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ തവണയാണ് നമ്മൾ ഈ 138 തലറ്റ് നമ്മൾ ആരംഭിച്ചത്. അതിന്റെ സിസ്റ്റം നമ്മൾ ആദ്യമായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനകത്ത് പരിചയക്കുറവും നമുക്ക് അതിനെക്കുറിച്ച് അതിനെ വരാൻ പോകുന്ന ഭവിഷ്യത്തും അറിയാത്തത് കൊണ്ട് അങ്ങനെ അബദ്ധം വന്നു. അത് തിരുത്താൻ സമയമെടുത്തു. ആ സമയമെടുത്തതൊക്കെ അതിന്റെ വരവിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിന്റെ ഒരു ആവർത്തനം എന്തിനാ? തിരുത്താനല്ലേ തീരുമാനിച്ചു. അതുകൊണ്ട് തിരുത്തിട്ട് തന്നെ അടുത്ത പ്രാവശ്യത്തെ പോകുന്നത് വളരെ ശാസ്ത്രീയമായി സയന്റിഫിക്കായി നമ്മൾ ചെയ്യും. അത് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയുള്ള കടിപിടിയുടെ ശബ്ദരേഖയാണ്, കേട്ടില്ലേ? ഫണ്ട് പിരിച്ചെടുക്കുക, മുക്കുക, നക്കുക, യഥേഷ്ടം കിട്ടാതെ വരുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചൊറിയുക, എന്നിട്ട് ഇനി പുതിയ സിസ്റ്റം വേണമത്രേ. ഈ ഓഡിയോയിൽ ഒരിടത്ത് പറയുന്നു 4 കോടി രൂപ പിരിച്ചെടുത്തു എന്ന്. നേരത്തെ മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു 137 കോടി ചലഞ്ചിന്റെ ഭാഗമായിട്ട് 6 കോടി രൂപ പിരിച്ചെടുത്തിരുന്നു എന്നത്. കണ്ടില്ലേ, 2 കോടി രൂപ അപ്രത്യക്ഷമായി. ആ 2 കോടി അപ്രത്യക്ഷതവുമായി ബന്ധപ്പെട്ടാണ് KPCC ട്രഷററായിരുന്ന പ്രതാപചന്ദ്രന്റെ മരണത്തിനിടയാക്കി എന്ന ആക്ഷേപം ഉന്നയിച്ചത്. ഇവിടത്തെ CPMകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, മരണപ്പെട്ട KPCC ട്രഷറായിരുന്ന
പ്രതാപചന്ദ്രന്റെ മകനാണ്. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണം കെ പി സി സിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിരന്തരമായി അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിന് വിധേയപ്പെടുത്തി കൊല ചെയ്തതാണെന്ന് പറയുകയാണ്. കാരണം എന്ത്? യഥേഷ്ടം ഫണ്ടഡ് ഫണ്ടഡ് ആ വന്ന പൈസ ചോദിക്കുമ്പോ കൊടുക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മാനസിക സമ്മർദ്ദം അനുഭവിച്ച് മരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മക്കളാണ്. സ്വാഭാവികമായിട്ട് ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്ത് ബോധ്യപ്പെടുന്നുണ്ടോ? നല്ല രീതിയിൽ ഫണ്ട് പിരിച്ചെടുത്ത് മുക്കി എന്നുള്ളത്, ആ ഫണ്ട് കൃത്യമായിട്ട് ഈക്വലായിട്ട് കിട്ടാത്തതിന്റെ കെറുവപ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ച് നേരിട്ട് ചോദിക്കുന്നത്. 12-ാം തീയതി കണക്ക് കാണിക്കാമെന്ന് ആ ഓഡിയോയിൽ പറയുന്നുണ്ട്. ആ 12-ാം തീയതിക്ക് ശേഷമാണ് പ്രതാപചന്ദ്രന്റെ മരണം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായി കാര്യങ്ങളൊക്കെ? ഉഷാറല്ലേ? ഇത് ആദ്യത്തെ സംഭവമാണ് നിങ്ങൾക്ക് തോന്നും. കെ പി സി സിയുടെ 137 രൂപ ചലഞ്ച്, കെ പി സി സിയുടെ തന്നെ തൊട്ടടുത്ത വർഷത്തെ 138 രൂപ ചലഞ്ച്, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ഡി സി സിയിലെ പാലോട് രവി കുറെ പിരിച്ചുകൊണ്ട് സ്വന്തമായിട്ട് പോയി, പിന്നീട് കൈ കിട്ടുന്ന നേതാക്കന്മാരെല്ലാം യഥേഷ്ടം പിരിച്ച് അവരും കൊണ്ടുപോയി, പിന്നെ പാർട്ടിക്ക് കിട്ടിയതിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അതിലും സുധാകരന്റെ കയ്യിൽ കണക്കില്ല എന്ന് ഈ ഓഡിയോ തെളിയിക്കുന്നുണ്ട്. അവിടെയും തീർന്നില്ല. കെ പി സി സിയുടെ 1000 വീട് വെച്ചു കൊടുക്കുന്ന ഒരു ഫണ്ട് പിരിവാണെന്നും അതിന്റെ ഫണ്ട് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഫണ്ട് പിരിവിലെ തിരുമറയിൽ കെ പി സി സി യോഗത്തിൽ വിമർശനം. ആരോപണങ്ങൾ നിഷേധിച്ച് കെ സുധാകരൻ. പ്രതാപചന്ദ്രന്റെ മരണത്തെ ചലഞ്ചിനോട് ചേർത്ത് വെച്ച ചിലർ കഥകൾ മെനഞ്ഞുവെന്നും സുധാകരൻ. കെ പി സി സി ഫണ്ട് പിരിവിൽ വലിയ ക്രമക്കേടുണ്ടായെന്ന വിമർശനം ഭാരവാഹി യോഗത്തിൽ ഉയർന്നു. പക്ഷേ ആരോപണങ്ങൾ കെ സുധാകരൻ നിഷേധിച്ചു. തുടർന്ന് പ്രതീക്ഷിച്ച തുക ലഭിച്ചില്ലെന്നും 6 കോടി രൂപ പിരിഞ്ഞുകിട്ടിയെന്നും സുധാകരൻ യോഗത്തെ അറിയിച്ചു. പ്രതാപചന്ദ്രന്റെ മരണത്തെ ചലഞ്ചിനോട് ചേർത്ത് വെച്ച് ചിലർ കഥകൾ മെനഞ്ഞുവെന്നും സുധാകരൻ യോഗത്തിൽ മറുപടി നൽകി. എന്നാൽ കെ പി സി സി ഓഫീസിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന നേതാക്കളുടെ വിമർശനം സുധാകരൻ നിഷേധിച്ചില്ല. കെ പി സി സി പ്രസിഡന്റിന്റെ ആളുകളായി എത്തിയവർ തമ്മിൽ ചേരിപ്പോരെന്ന് വിമർശനമുണ്ടായി. ഇങ്ങനെ അടിമുടി, ഫണ്ട് വെട്ടിപ്പ്, ഫണ്ട് മുക്കൽ, ഫണ്ട് നക്കൽ, ഇതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് പല നേതാക്കന്മാരും നേരത്തെ തന്നെ ഇതിന്റെ ഫണ്ട് വിനിയോഗത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. ഇപ്പോ നേതാക്കന്മാർ തന്നെ നേരിട്ട് എല്ലിൻ കഷ്ണത്തിന് കടിപിടി കൂടിയപ്പോൾ അതിന്റെ ഓഡിയോ ഈ പാർട്ടിയിലുള്ളവർ തന്നെ ചോർത്തി പുറത്തേക്ക് വിടുമ്പോൾ എന്താണ് ബോധ്യപ്പെടുന്നത്? ഇതിനകത്ത് നിർബാധം പാവപ്പെട്ട പ്രവർത്തകരുടെ പണം പിരിച്ചെടുത്ത് പുട്ടടിക്കുന്ന നേതാക്കന്മാരാണെന്ന് ബോധ്യപ്പെടുകയാണ്. യാതൊരു കണക്കുമില്ലാതെ, യാതൊരു രേഖയുമില്ലാതെ കുറെ പണം പിരിച്ചെടുക്കുക, ആ പണം പിരിച്ചെടുത്ത് അവരവരുടെ കീശയിലാക്കി വീട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടി കോൺഗ്രസിനകത്ത് നടന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. ഇപ്പോ പലരും അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ വരെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ കിട്ടിയ ഫണ്ടുമായിട്ട് ഞാനും കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവി ശോഭനമായി അല്ലെങ്കിൽ സേഫായി എന്ന് വിചാരിക്കുന്നവർ കൂടി ഈ പാർട്ടിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ്. എന്തായാലും പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖ അതൊരു ചെറിയ സാധനമല്ല. കെ പി സി സിക്കകത്ത് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫണ്ട് വെട്ടിത്തിന്നൽ അതിന്റെ ഒരു ജീവിക്കുന്ന രേഖയായിട്ട് ഈ ശബ്ദരേഖ മാറുകയാണ്. ഐ ആം സോറി ടു സേ എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ സതീശൻ തള്ളുന്നുണ്ട്. കാര്യം ഇതിന്റെ രേഖകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ അതെന്റെ കൈവശമില്ല, എടുത്തുകൊണ്ട് വന്നില്ല, യാതൊരു തരത്തിലും അതിനെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ അടിമുടി ദുരൂഹം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും മനസ്സിലാക്കുക, ഇത്രയും ഫണ്ട് വെട്ടിപ്പ് നടത്തി കീശയിലാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ബക്കറ്റും എടുത്തുകൊണ്ട് ഇവർ കയ്യിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ പൈസയില്ല എന്ന പേരിൽ നാട് നീളെ തെണ്ടാനിറങ്ങിയത്. എന്തിനു വേണ്ടി? അവനവന്റെ കയ്യിലിരിക്കുന്ന ഈ പാവപ്പെട്ടവരുടെ പൈസ അത് 1 രൂപ എടുക്കാതെ വീണ്ടും പിരിവിന് പോകാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയാണ്. ഇതും പോരാഞ്ഞിട്ട് സതീശനൊക്കെ ഹെലികോപ്റ്ററിൽ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഫണ്ട് കൊടുക്കാത്തതാണ് ഇങ്ങനെ ഇപ്പോ കണക്ക് ചോദിക്കാൻ കാരണമായി എന്നുള്ള കരക്കമ്പിയും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും കോൺഗ്രസിനകത്ത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകാൻ പോകുന്ന, വലിയ തോതിൽ ഒരു വിഭാഗീയ പ്രവർത്തനത്തിന് സാധ്യത ഒരുങ്ങുന്ന, വലിയ തോതിൽ പരസ്പരം കലഹത്തിനും പൊട്ടിത്തെറിക്കും അവസരമുണ്ടാക്കുന്ന ഒരു ഓഡിയോ ആണിതെന്ന് നിസ്സംശയം പറയാൻ കഴിയും.